യൂറോപ്യൻ വസ്ത്രങ്ങളുടെ അതിവിപുലമായ ശേഖരവുമായി ലിറ്റിൽ ചെക്ക് നാദാപുരം പേരാമ്പ്ര. ലിറ്റിൽ ചെക്ക്, ലിറ്റിൽ മണി, എ ഡിവിഷൻ ഓഫ് സാറ്റേൺ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്. നമ്മുടെ ഒന്നാമത്തെ കലോത്സവ വേദിയായ വിക്രം മൈതാനിയിൽ നിന്നും ഒരു കൊച്ചുമിടിക്ക് ഇപ്പൊ നമ്മോടൊപ്പം കിട്ടിയിട്ടുണ്ട്. നമ്മുടെ മേമുണ്ട ഹയർ സെക്കൻഡറി സ്കൂളിലെ പാർവണ അല്ലെ. പാർവണയുടെ കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ, നമ്മൾ നേരത്തെ കോഴിക്കോട് ജില്ലാ കലോത്സവത്തിൽ മൂന്ന് വ്യക്തിഗത ഇനങ്ങളിൽ ഒന്നാം സ്ഥാനവും എ ഗ്രേഡും നേടിയിട്ടുണ്ടായിരുന്നു. കൂടാതെ ഗ്രൂപ്പ് ഇനമായ ദേശഭക്തി ഗാനത്തിലും ഒന്നാം സ്ഥാനം നേടിയ ഗ്രൂപ്പിൽ അംഗമായിരുന്നു അല്ലെ. കോഴിക്കോട് ജില്ല എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മൾക്ക് ഇവിടെ ഓവറോൾ ഒക്കെ നിങ്ങൾ അടിച്ചുകൊണ്ട് പോയി നമുക്ക് പറയാം, ശരിയല്ലേ? ഓ, ആയിരിക്കും. ഒരുപാട് ഇനങ്ങൾ നമ്മളെ കോഴിക്കോട് ജില്ലയിൽ നിന്ന് വരുന്നുണ്ട്. ഇപ്പോ കവിത കഴിഞ്ഞു, എ ഗ്രേഡാണ് നേടിയിരിക്കുന്നത്. അപ്പൊ ആദ്യം തന്നെ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. നന്ദി. രണ്ട് ഇനങ്ങളും കൂടി ബാക്കിയുണ്ട്. ആ, മൂന്നെണ്ണം കൂടി. ഈയൊരു കുറച്ച് വലുതായി വരുന്ന ഈ ഒരു സമയം എന്നൊക്കെ പറയുന്നത്, നമുക്ക് കോവിഡൊക്കെ വന്നിട്ട് കലോത്സവങ്ങളൊക്കെ മുടങ്ങി കിടക്കുന്ന സമയമായിരുന്നു. അതിനുശേഷമാണ് ഇത്രയും വലിയൊരു കലാമാമാങ്കത്തിലേക്ക് എത്തുന്നത്. എന്ത് തോന്നുന്നു? ഒരുപാട് എന്താ സന്തോഷമുണ്ട്. കോഴിക്കോട് ജില്ലയിൽ തന്നെ ആയപ്പോൾ നമ്മളെ നാട്ടിൽ തന്നെ നമുക്ക് പരിപാടി അവതരിപ്പിക്കാൻ പറ്റുന്ന, അപ്പോൾ കുട്ടികളെ ഒരുപാട് പേരെ കണ്ട്, പണ്ട് കലോത്സവത്തിലുണ്ടായിരുന്ന ഒരുപാട് പേരെ കാണാൻ പറ്റി, സന്തോഷം. ഒപ്പം തന്നെ മേമുണ്ട ഹയർ സെക്കൻഡറി സ്കൂളിനെ പറ്റി പറയുകയാണെങ്കിൽ, പഠനത്തിലും പാഠ്യേതര വിഷയങ്ങളിലും ഒരുപോലെ മുന്നിട്ട് നിൽക്കുന്ന ഒരു സ്കൂളാണ്. ഒപ്പം തന്നെ അവിടുത്തെ പ്രിൻസിപ്പളിന്റെ മോള് കൂടെയാണ് അല്ലെ. അപ്പോൾ അച്ഛൻ്റെ അമ്മേൻ്റെ, അതായത് പാരൻസിൻ്റെ ഒക്കെ സപ്പോർട്ട് എങ്ങനെയാണ് ഈ ഒരു കലാരംഗത്ത്? ഉണ്ട്. ഞാൻ കവിത പഠിക്കുന്നത്, അച്ഛനാണ് എന്നെ കവിത പഠിപ്പിക്കുന്നത്. അപ്പോൾ ഒരു നല്ല സപ്പോർട്ടാണ്. സ്കൂളിൽ നിന്നൊക്കെ ആണെങ്കിൽ ഞാൻ പറഞ്ഞ എല്ലാ വിഷയത്തിനും എ പ്ലസ് ഒക്കെ നേടിയിട്ട് കുട്ടികൾ പുറത്തിറങ്ങുന്ന ഒരു സ്കൂളാണ്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ പ്രാക്ടീസിനൊക്കെ പോകുന്ന സമയത്ത് കുറേ ക്ലാസ്സുകളൊക്കെ മിസ്സാവാൻ സാധ്യതയുണ്ട്. അതൊക്കെ എങ്ങനെയാണ് നിങ്ങൾ മാനേജ് ചെയ്തുകൊണ്ട്? അതൊക്കെ ഞങ്ങൾ അധ്യാപകരോട് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ എന്തുകൊണ്ട്. നല്ല സപ്പോർട്ടാണ് സ്കൂളിൽ നിന്നും, അധ്യാപകരും എല്ലാവരും. ഇപ്പോൾ എ ഗ്രേഡ് നേടിയിരിക്കുന്ന ആ ഒരു കവിത ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒരു കുറച്ച് പേര് ചൊല്ലിക്കൂടെ? സച്ചിദാനന്ദന്റെ ആത്മഹത്യ ചെയ്ത കർഷകൻ വെള്ളത്തെക്കുറിച്ച് സംസാരിക്കുന്നു എന്ന കവിത. ഞങ്ങളുടെ നാടിനു പേര് പുഴകളുടെ നാടെന്നായിരുന്നു, ഞങ്ങളുടെ നാടിനു പേര് പുഴകളുടെ നാടെന്നായിരുന്നു, പുഴകളായിരുന്നു ഞങ്ങൾക്കു തേനും വയമ്പും, അവയായിരുന്നു മുലപ്പാൽ പിള്ളത്തൊട്ടിൽ താരാട്ട്. അപ്പോ പാർവണ, ഇനി ബാക്കിയുള്ള മൂന്ന് മത്സരങ്ങളിലും വിജയിച്ച് ഒപ്പം തന്നെ നമ്മുടെ ഈ ഒരു കിരീടം കോഴിക്കോട് നിലനിർത്തി അതിലും നിങ്ങൾ മുത്തടത്തെന്ന് തന്നെയാണ് ഞങ്ങളുടെയും പ്രാർത്ഥന. അപ്പോൾ എല്ലാവിധ ആശംസകളും. A golden legacy.